കർത്താവിന് മഹത്വം. സർവശക്തൻ എന്ന ഈ ആത്മീയ പ്രോഗ്രാമിലേക്ക് നിങ്ങളേവരെയും കർത്തനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി ഈ നാമത്തിൽ കർത്താവിനെ ഉയർത്തുവാനും ഒരു ആത്മീയ ശ്രുതി ചെയ്യുവാനും അവസരം തന്ന ദൈവത്തിന് മഹത്വം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മെ നടത്തുകയും നമ്മളെ പരിപാലിക്കുകയും നമ്മൾ ചോദിച്ചതിനും നനച്ചതിനും അധികമായി നമ്മെ ജീവോത്സവമായി നടത്തുകയും ചെയ്ത ദൈവത്തെ നിങ്ങളോടൊപ്പം ഞാൻ സ്തുതിക്കുന്നു. നമ്മുടെ മുമ്പിൽ പരിമിത സമയം മാത്രം ഉള്ളതുകൊണ്ട് ഒത്തിരി മുഖവര് പറഞ്ഞ് മുന്നോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതിൽ അനുദിനം തന്ന് നമ്മെ നടത്തുന്ന ഓർത്ത ദൈവത്തിന് സ്തോത്രം. ആർക്കെങ്കിലും ഏതെങ്കിലും വിഷമഘട്ടങ്ങളിൽ ഭാരങ്ങളോ വേദനകളോ അനുഭവപ്പെടുമ്പോൾ കർത്താവിലേക്ക് തിരിഞ്ഞൊന്ന് നോക്കിയാൽ, ഒന്ന് അടുത്തു ചെന്നാൽ അവൻ തള്ളിക്കളയുന്ന ദൈവമല്ല, അവൻ അടുപ്പിക്കുന്ന ദൈവമാണ്. സ്നേഹത്തോടെ അടുപ്പിക്കുകയും നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും നമുക്ക് വേണ്ടി വലിയവ ചെയ്യുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവമാണ്. മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി ഒരുപാട് വിധമായ കാര്യങ്ങൾ, യാഗങ്ങളും കർമ്മങ്ങളും പ്രാർത്ഥനകളും ഒക്കെ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. ഇന്ന് ലോകത്തിൽ വിവിധ ജാതി മതസ്ഥരുടെ ഇടയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാമെങ്കിൽ മനുഷ്യൻ പാപിയാണേ 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 എന്ന് വിളിച്ചു പോകുന്ന ധാരാളം ശബ്ദങ്ങൾ എല്ലായിടത്തിലും കേൾക്കാൻ കഴിയുന്നു. എന്നാൽ പാപത്തിന് പരിഹാരം എങ്ങനെ എന്നുള്ളത് ദൈവവചനത്തിൽ മാത്രമേ സുവ്യക്തമായി പറഞ്ഞിട്ടുള്ളൂ. അതാ വിശുദ്ധ ബൈബിളിൽ, അതായത് രക്തം ചൊരിയാതെ വിമോചനമില്ല എന്നുള്ള ദൈവവചന സത്യം. എങ്ങനെയാണ്, ആരുടെ രക്തമാണ് ചൊരിയപ്പെടേണ്ടതെന്നുള്ളത് ഒരു പലർക്കും അജ്ഞമായിരിക്കുന്നു. പാപികളായ മനുഷ്യൻ്റെ പാപമോചനത്തിന് ചൊരിയപ്പെടുന്ന രക്തം പാപമില്ലാത്ത രക്തമായിരിക്കണം. പാപിയുടെ രക്തം ഒരിക്കലും മറ്റൊരു പാപിയെ വിശുദ്ധനാക്കാൻ കഴിയത്തില്ല. പരിശുദ്ധനായ ദൈവത്തിന് മാത്രമേ പാപിയായ മനുഷ്യനെ വിശുദ്ധനാക്കാൻ കഴിയത്തുള്ളൂ. ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ അവൻ എത്ര വിശുദ്ധിയിൽ ജീവിച്ചാലും മനുഷ്യരിൽ പരിശുദ്ധന്മാരില്ല, വിശുദ്ധന്മാരുണ്ട്. ദൈവം മാത്രമാണ് പരിശുദ്ധൻ. ബൈബിളിൽ പറയുന്നത് സൈന്യങ്ങൾ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് യെശയ്യാവ് 6-ാം അധ്യായത്തിൽ നാം കാണുന്നു, പലയിടത്തും കാണുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ എത്ര വിശുദ്ധി പ്രാപിച്ചാലും അവൻ പരിശുദ്ധനാകയില്ല. ഭൂമിയിൽ മനുഷ്യരാരും പരിശുദ്ധന്മാരുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല. പലർക്കും അങ്ങനെ വിളിക്കാം, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ആരെ എങ്ങനെ വേണേലും വിളിക്കരുത്, അതല്ല, അതിനകത്ത് കാര്യമൊന്നുമില്ല. എന്നാൽ ബൈബിൾ വെച്ച് നമ്മൾ പഠിച്ചാൽ മനുഷ്യൻ വിശുദ്ധൻ തീരുക മാത്രമാണ് ചെയ്യുന്നത്, പരിശുദ്ധൻ ദൈവമാണ്. ആ പരിശുദ്ധനായ ദൈവത്തിൽ ആശ്രയിക്കാമെങ്കിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാകും. അതായത് കർത്താവായ യേശു സ്വർഗത്തിൽ നിന്ന് മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്ന്, സ്വർഗസിംഹാസനം ദൈവമായിരുന്നവൻ മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്ന് നമ്മുടെ പാപങ്ങളെ മുഴുവനും തൻ്റെ ശരീരത്തിൽ വഹിച്ച് ഒരിക്കൽ ക്രൂശിന്മേൽ മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. മനുഷ്യൻ്റെ ഏത് ലോകത്തിൽ ഏത് പാപത്തിൽ ഏത് അവസ്ഥയിലുള്ള മനുഷ്യൻ്റെയും പാപത്തിന് പരിഹാരമെന്ന് പറയുന്നത് ഈ കർത്താവായ യേശുവിൻ്റെ കാൽവറിയിലെ ആ മരണമല്ലാതെ വേറൊരു മാർഗം ദൈവം ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല, ഇനിയും കൊടുക്കുകയുമില്ല. അതാണ് കർത്താവായ യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഈ കർത്താവായ യേശുവിനെ കണ്ടുമുട്ടുവാൻ ലഭിച്ച ഭാഗ്യം എത്ര ശ്രേഷ്ഠമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പാപത്തിന് മോചനം കിട്ടാൻ അതാണ് മാർഗം. 5 പൈസ മുടക്കണ്ട, ആരുടെയും ഒത്താശ വേണ്ട, എങ്ങും ചാടിപ്പോവുകയും വേണ്ട, അതിനുവേണ്ട നേർച്ച കാഴ്ചകളോ കർമാദികളോ പൂജാദികളുടെ ഒന്നും ആവശ്യമില്ല. വിശ്വാസമാണ്, എൻ്റെ കർത്താവായ യേശു പരിശുദ്ധനായി ഇറങ്ങി വന്ന് എൻ്റെ പാപത്തിന് പരിഹാരമായി മരിച്ചു, കർത്താവേ ഞാനത് വിശ്വസിക്കുന്നു എന്നോട് ഏറ്റുപറയുമ്പോൾ അവൻ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തരികയാണ്. പാപം ക്ഷമിച്ച് കിട്ടിയാൽ പിന്നെ അവൻ പാപിയല്ല, അവൻ ദൈവോചിതനാണ്, വിശുദ്ധനാണ്. നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ വിശുദ്ധന്മാർ 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 എന്ന് ധാരാളം പ്രാവശ്യം കാണുന്നുണ്ട്. പാപത്തിന് മോചനം പ്രാപിച്ചവരാണ് വിശുദ്ധന്മാർ. ആ വിശുദ്ധന്മാർ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ. ആ കർത്താവായ യേശു ഒരിക്കൽ മരിച്ചുയർന്ന് സ്വർഗാരോഹണം ചെയ്തു. ഇനി അവൻ പോയതുപോലെ തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ, പാപികളെ ചേർക്കുവാനല്ല, പാപി പാപി എന്ന് ചൊല്ലുന്നവരെ ചേർക്കാനല്ല, പാപബോധമുള്ളവരെ ചേർക്കാനല്ല, പാപത്തിനുള്ള മോചനം പ്രാപിച്ച വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു 2-ാമത് വരുന്നു. ആ കർത്താവിൻ്റെ 2-ാമത്തെ പറയുമെങ്കിൽ
നമ്മളാരും നഷ്ടപ്പെട്ടു പോകാതെ ആ ദൈവരാജ്യം പ്രാപിക്കുവാൻ കർത്താവായ യേശു വിശ്വസിക്കുക. എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുന്ന വചനപ്രകാരം മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എൻ്റെ ജീവിതത്തിലും ഞാനും ഒരു സാമുദായിക പശ്ചാത്തലത്തിൽ നിന്നവനായിരുന്നു. എൻ്റെ അമ്മ എന്നെ ഒരു പുരോഹിതനാക്കാൻ നേർന്നു. എന്നാൽ എനിക്കൊരു മെത്രാനാകാൻ ആഗ്രഹമായിരുന്നു. ഞാൻ ആ വഴിക്ക് തിരിയുമ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ ദൈവശബ്ദം എൻ്റെ കാതുകൾ ഞാൻ കേൾക്കുകയാണ്. അങ്ങനെയാണ് ഈ ദൈവ ശബ്ദം കേൾക്കുകയും ദൈവവചനം വായിക്കുകയും ചെയ്തപ്പോൾ ദൈവമാരാണെന്നും മനുഷ്യൻ എങ്ങനെയാണ് പാപബോധം പ്രാപിക്കുന്നതെന്നും തികച്ചും മനസ്സിലായി. ആ മനസ്സിലായതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനും കർത്താവായ യേശുവിനെ കണ്ടുമുട്ടി ഇപ്പോൾ 43 വർഷമായി ഞാൻ കർത്താവായ യേശുവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ധാരാളം പേരെ കർത്താവിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും എന്നെ കേൾക്കുന്നവരെല്ലാരെങ്കിലും ഇതുവരെ പാപമോചനം പ്രാപിച്ചിട്ടില്ലെങ്കിൽ, യേശു ക്രിസ്തുവിനോടുള്ള ആ രക്ഷ സ്വായത്തമാക്കിയിട്ടില്ലെങ്കിൽ കർത്താവായ യേശു വിശ്വസിക്കുക. എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അത് ദൈവത്തിൻ്റെ വചനമാണ്. അതിനായി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് പകർത്തിയ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു തിരുവചന ഭാഗം ഞാൻ വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. രണ്ട് വാക്യം ഞാൻ വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 5:4-8. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമ്മിയോടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. 8 അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകുക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ രണ്ട് വാക്യവും നമുക്ക് വളരെ പരിചിതമുള്ള വാക്യങ്ങളാണ്. ഇത് വായിച്ചിട്ടില്ലാത്തവരില്ല, കേട്ടിട്ടില്ലാത്തവരില്ല, പ്രസംഗിച്ചിട്ടില്ലാത്തവരില്ല. എല്ലാവർക്കും നല്ല പരിചയമുള്ള വാക്യമാണ്. എന്നാൽ അതിൽ നിന്ന് ഇന്ന് നമുക്ക് വ്യക്തമായി വ്യത്യസ്തമായും ചില ആലോചനകൾ കർത്താവ് നമുക്ക് തരുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. അതുകൊണ്ട് ഇവിടെ ആദ്യം വായിച്ച ഭാഗത്തിലേക്ക് വരാം. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമ്മിയൊടിച്ചും കളഞ്ഞു. അവനെ അടക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. അതായത് ഇവിടെ ഒരു ശക്തിയെക്കുറിച്ച് പറയുകയാണ്. ഒരു വ്യക്തിയിൽ വ്യാപരിച്ച ശക്തി, ആ ശക്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവനെ അടക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. എന്താണ് അവൻ ചെയ്യുന്നതെന്നറിയാമോ? അവന് വലിയ ഉപദ്രവമാണ് മനുഷ്യന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവനിൽ ഒരു കൂട്ടം ഭൂതങ്ങൾ അവനിൽ ചേർന്ന് വസിക്കുകയാണ്. അതുകൊണ്ട് അവൻ്റെ മാനസിക നില മാറി, അവൻ്റെ മനുഷ്യത്വം വിട്ടുപോയി. ഭൂതം അവനെ കാടുകളിൽ ഓടിച്ചിട്ട്, മലകളിൽ ഓടിച്ചിട്ട്, അവനെ കല്ലറകളിൽ പാർപ്പിച്ചുകൊണ്ട് വസ്ത്രം ധരിക്കാതെ ഭീകരത്വം സൃഷ്ടിച്ച് കല്ലെടുത്ത് തന്നെത്താൻ ചതച്ച് വളരെ വെപ്രാളം കാണിച്ച് ആ വഴി ആർക്കും പോയി കൂടാത്ത ഒരവസ്ഥ, ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒരു അവസ്ഥ. ഇത് എവിടെയാണ് സംഭവിച്ചത്? ഇത് കർത്താവായ യേശുവിൻ്റെ കാലത്ത് നടന്ന ഒരു സംഭവമാണ്. അതായത് ഒരു ദിവസം യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. ആ ലൂക്കോസിൻ്റെ സുവിശേഷം 4:35-41 വാക്യങ്ങൾ നിങ്ങൾ വായിക്കാമെങ്കിൽ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാകും. ഒരു ദിവസം യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നാം അക്കരയ്ക്ക് പോകാം. അക്കരെ എന്ന് പറയുമ്പോൾ ഏതാണ്? ഗദർ ദേശമാണ്, അല്ലെങ്കിൽ ദെക്കപ്പോലി നാടാണ്. അല്പം കൂടെ ഞാൻ തെളിച്ചു പറഞ്ഞാൽ ഗലീല കടലിൻ്റെ അക്കരയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഗലീല കടലും ഗലീല തടാകവും തിബരിയാസ് കടലും ഗന്നസരേത് തടാകവും ഈ നാലെണ്ണവും ഒന്ന് തന്നെയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് അവർ പറഞ്ഞത് ഗലീല കടലിൻ്റെ അക്കരെ, നാം അക്കരയ്ക്ക് പോകുക എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. എന്തിനാണെന്ന് കർത്താവ് പറഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോട് പറയുന്ന പല കാര്യങ്ങളും എന്തിനാണെന്നൊന്നും ചിലപ്പോൾ നമ്മോട് ആദ്യമേ പറഞ്ഞു എന്ന് വരത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ വീലിപ്പോസിനോട് കർത്താവിൻ്റെ ആത്മാ പറഞ്ഞു, നീ ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാം. എന്തിനാ നിർജ്ജനമായ വഴിയിലേക്ക് പോകുന്നത്? നമ്മൾ ചോദിച്ചുമില്ല, യേശു എന്തിനാണെന്ന് പറഞ്ഞുമില്ല. ചോദ്യം ചെയ്യാതെ അനുസരിപ്പാൻ, ഒരാൾ കർത്താവിനെ അനുസരിപ്പാൻ തയ്യാറാകുമെങ്കിൽ അതൊരനുഗ്രഹമായിരിക്കും. അബ്രഹാമിനോട് പറഞ്ഞതുപോലെ തന്നെ, നീ ഇറങ്ങിക്കോ കാണിപ്പാനിരിക്കുന്ന ദേശം. പക്ഷേ അവൻ അനേക മലകൾ താഴ്വരകൾ താണ്ടി താണ്ടി ചെന്നത് എവിടെയാണ്? അനുസരിച്ച് നടന്ന് അനുസരിച്ച് അനുസരിച്ച് നടന്ന് നടന്ന് ചെന്നത് ഒരനുഗ്രഹത്തിൻ്റെ കൂമ്പാരത്തിലാണ്.
എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവായ യേശുവിനെ അനുസരിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുമെങ്കിൽ നിങ്ങൾ ചെന്നെത്തുന്നത് അനുഗ്രഹത്തിൻ്റെ കൂമ്പാരത്തിലായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ശിഷ്യന്മാരോട് പറഞ്ഞ് നാം അക്കരയ്ക്ക് പോകാം. നാം എന്ന് പറയുമ്പോൾ യേശുവോട് ഉൾപ്പെടെയാ. അതുകൊണ്ട് ശിഷ്യന്മാർ ഉടനെ തന്നെ എന്തിനാണെന്ന് ചോദ്യം ചെയ്യാതെ അങ്ങ് അനുസരിക്കുക. യേശു ആണല്ലോ കൂടുള്ളത്, പിന്നെന്തോ പേടിക്കാനാ? യേശുവിനെയും കൊണ്ട് അക്കരയ്ക്ക് പോവുക. ഈ ഗലീലാ തടാകത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ മധ്യഭാഗത്ത് എത്തിയപ്പോൾ വളരെ ശക്തമായ കാറ്റുണ്ടായി. വളരെ പ്രതികൂലമായി കടൽ കോപിച്ചു. തിരമാലകളാൽ പടക് ആടി ഉലഞ്ഞു. ഉലഞ്ഞപ്പോൾ ഈ പടകിനകത്ത് വെള്ളം കയറി. ശിഷ്യന്മാരൊക്കെയും കൈവിട്ട് വെള്ളത്തിൽ വീണ്, കടലിൽ വീണ് ചാകുമോ എന്നുള്ള, മരിച്ചു പോകുമോ എന്നുള്ള ഒരു ഭയം അവരെ ഭരിച്ചു. അപ്പോൾ അവർ ഏറ്റുമധികം നിലവിളിച്ചു. പക്ഷേ ശിഷ്യന്മാർ നിലവിളിക്കുമ്പോൾ യേശു എന്താ, യേശു ആ പടകിൽ തന്നെ ഉണ്ട്. അവൻ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. പ്രിയപ്പെട്ടവർ, എന്താണ് ഈ യേശു ഈ പടകിൽ ഉള്ളപ്പോൾ തന്നെ ഈ പടക് ഇത്രയും തിരകളാൽ ആടി ഉലയുവാൻ, ഒരുപക്ഷെ ശിഷ്യന്മാരുടെ അന്ത്യം കുറിക്കത്തക്കവണ്ണം കാറ്റ് പ്രതികൂലമാകാനുള്ള കാര്യം എന്താ? കാറ്റിനെ നിർമ്മിച്ചവൻ പടകിലുണ്ട്. കടലിനെ നിർമ്മിച്ചവൻ, ശാസിപ്പാൻ അധികാരമുള്ളവനും സർവശക്തനായവൻ ആ പടകിലുണ്ട്. എന്നിട്ടും ഇത്രയും കടൽ കോപിച്ച് രൂക്ഷമാകാൻ എന്താ കാര്യമെന്നറിയാമോ? ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ മനസ്സിലാക്കിയത്, നാം അക്കരയ്ക്ക് പോക എന്ന് പറയുമ്പോൾ അക്കരെ ഒരു ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യൻ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യനാണ് അവിടെ ആ കല്ലറകളിൽ പാർക്കുന്നത്. അതുകൊണ്ട് ആ ദേശത്ത് ആർക്ക് സ്വസ്ഥതയില്ല. അതിനെ ശാസിക്കാനാണ്, ആ മനുഷ്യനെ സ്വതന്ത്രനാക്കാനാണ് യേശു ശിഷ്യന്മാരുമായി അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞത്. അത് തൻ്റെ മനസ്സിലുണ്ട്, പക്ഷേ ശിഷ്യന്മാരോട് പറഞ്ഞില്ല. ഒരുപക്ഷെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഭൂതത്തെ ശാസിക്കാനാ? ഇതൊരു ഭീകരം പിടിച്ച സംഭവമാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശിഷ്യന്മാർക്ക് ഭയമോ മടുപ്പോ തോന്നിയേക്കാം. എന്നാൽ കർത്തവ്യമെല്ലാം പരിജ്ഞാനത്തോടെ ചെയ്യുന്നവനാണ്. ദൈവമക്കളും ശിശുഹൃദന്മാരും പ്രത്യേകിച്ച് എല്ലാവരും പരിജ്ഞാനമുള്ളവരായിരിക്കണം. വെട്ടി തുറന്ന് അടുക്കും ചിട്ടയുമില്ലാതെ വായി വരുന്ന ഒന്നും അങ്ങനെ പറഞ്ഞ് മറ്റുള്ളവർക്ക് ഭീഷണിയോ ഭയമോ വരത്തക്ക രീതിയിലല്ല, എപ്പോഴും സ്വാതന്ത്ര്യവും സമാധാനവും ഉണ്ടാകത്തക്ക രീതിയിൽ ദൈവമക്കൾ വർത്തിക്കണമേ എന്ന് ഞാൻ പ്രത്യേകത്തിനിടയിൽ ഓർപ്പിക്കുന്നു. മാത്രമല്ല, അവർ പോകാൻ അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞപ്പോൾ ഈ ഭൂതലത്തിന് മുഴുവൻ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്, പിശാച്. അവൻ്റെ അനുയായികളാണ് ഭൂതാത്മാക്കൾ. ഈ ഭൂതാത്മാക്കൾ എല്ലായിടത്തും ഉണ്ടല്ലോ. ഭൂതം ബാധിച്ചവരെ അന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇന്നും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഭൂതം ലോകം മുഴുവൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇക്കരയുള്ള ഭൂതം അക്കരയുള്ള ഭൂതത്തോട് പറഞ്ഞു, യേശു ഇവിടുന്ന് തിരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിനക്കിനിയും ആ മനുഷ്യനിൽ വസിക്കാൻ പറ്റത്തില്ല, നീ വിട്ടുപോയേ പറ്റൂ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ഏതെങ്കിലും കാരണവശാൽ നിനക്കിങ്ങോട്ട് വന്ന് ഈ വെള്ളത്തിൽ വെച്ച് ഈ ശിഷ്യന്മാരെ ഒന്ന് മുക്കിക്കൊല്ലാൻ തോക്കിയാൽ ഞങ്ങളിവിടുന്ന് അങ്ങോട്ട് വരാം, നിങ്ങളും ഇങ്ങോട്ട് വാ. അക്കരയുള്ള ഭൂതങ്ങളും ഇക്കരയുള്ള ഭൂതങ്ങളും ഒന്നിച്ചുകൂടി ഈ വള്ളത്തെ ഒന്ന് ഉലയ്ക്കാൻ നോക്കി. പക്ഷെ യേശുവിനെ മുക്കിക്കൊല്ലാൻ പറ്റുകയല്ലോ, ശിഷ്യന്മാരെയല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വളരെ ഉലച്ചു നോക്കി. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ പിശാചിൻ്റെ പദ്ധതിയെ കർത്താവ് പൊളിച്ചു. ശിഷ്യന്മാർ നിലവിളിച്ചു, യേശുവിനെ ഉണർത്തി. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മുങ്ങിപ്പോകുമോ, പലപ്പോഴും തകർന്നു പോകുമോ, ഭാവി ഉണ്ടാകത്തില്ലയോ, വിവാഹം നടക്കത്തില്ലയോ, എനിക്കൊരു പുതിയ ശുശ്രൂഷ ലഭിക്കത്തില്ലയോ, ഈ മന്ദീഭാവത്തോടുകൂടെ ഞാൻ അസ്തമിക്കേണ്ടി വരുമോ എന്നൊക്കെ ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, യേശു നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, നിന്റെ ജീവിതമാകുന്ന പടകിൽ യേശു ഉണ്ടെങ്കിൽ, ഒരു കാര്യം ഓർത്തോ, അവനെ ഉണർത്തിയാൽ മതി. ആ പടകിൽ യേശു ഉണ്ട്. അവനെ ആദ്യമേ അവരൊന്ന് ഉണർത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ യേശു ഉണ്ട്, നമ്മുടെ ജീവിതത്തിൽ യേശു ഉണ്ട്, ഒരിക്കലും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ യേശു ഉറങ്ങുകയാണ്. ഒന്ന് ഓർത്തു നോക്കി, നിന്നിൽ വസിക്കുന്ന യേശു ഈ ദിവസങ്ങളിൽ ഉറങ്ങുവാണോ? യേശുവിനെ ഉണർത്താൻ നിനക്ക് കഴിയുമോ? അഥവാ നിനക്കൊന്ന് ഉണരാമോ? ആരാധനയിൽ ഉണരാമോ? പ്രാർത്ഥനയിൽ ഒന്ന് ഉണരാമോ? ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ഉണരാമോ? ഉണരാമെങ്കിൽ പ്രതികൂലങ്ങളെ ശാസിപ്പാൻ നിനക്ക് തന്നെ ദൈവം അധികാരം നൽകും.
അതാണ് കർത്താവ് പറഞ്ഞത്. ഈ ഈ കാട്ടത്തിയോടെ കടലിലേക്ക് നട്ടുപോക എന്ന് ഈ വിശ്വാസത്തോട് പറഞ്ഞാൽ സംഭവിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ ആത്മീയമായിട്ട് ഉണരാമെങ്കിൽ നമ്മുടെ നാവിന്മേൽ അധികാരം ദൈവം തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചാൽ മതി. ചിലർക്ക് പേടിയാണ് വാക്ക് ഉപയോഗിക്കാൻ. എന്തിനാ ഭയപ്പെടുന്നേ? ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ എന്തിന് ഭയം? ധൈര്യത്തോടെ പോകുക. അവരക്കരെ എത്താൻ സമയമാകുമ്പോൾ എന്താ സംഭവിച്ചത്? പടകിനകത്ത് വെള്ളം കയറി ആടി ഉലഞ്ഞ് പ്രയാസപ്പെട്ടപ്പോൾ യേശുവിനെ ഉണർത്തി. യേശു ഉണർന്നു, കാറ്റിനെ ശാസിച്ചു, കടലിനെ ശാസിച്ചു, ശാന്തതയുണ്ടായി. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാരണവശാൽ ജീവിതം ഉലഞ്ഞിട്ടുണ്ടോ? നിൻ്റെ കുടുംബജീവിതം ഉലഞ്ഞിട്ടുണ്ടോ? നിന്റെ സന്താനത്തിൻ്റെ ഭാവി ഉലഞ്ഞു പോകുന്നു, നീ ഭാരപ്പെടുന്നുണ്ടോ? അതോ നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നിനക്ക് പരിഹരിപ്പാൻ കഴിയാതെ വിഷയമുണ്ടോ? ഇവിടെ വായിച്ചത് അതാണ്, അവനെ അടക്കുവാൻ ആർക്കും കഴിഞ്ഞില്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. ആർക്കും അടക്കാൻ കഴിയാത്തൊരു വിഷയമുണ്ടെങ്കിൽ ദൈവത്തിനെ അടക്കുവാൻ കഴിയും, ദൈവത്തിനെ ഒതുക്കുവാൻ കഴിയും. ഒരുപക്ഷെ നിനക്ക് എന്നും അങ്ങ് പ്രതികൂലങ്ങളായിരിക്കാം, എന്നും ചില വ്യക്തികൾ നിന്നെ അങ്ങ് ഉപദ്രവിക്കുന്നുണ്ടായിരിക്കാം. നീ അതൊന്നും കണ്ട് ഭയപ്പെടരുത്. ഒരു നാൾ ദൈവം അതിനൊരു വിരാമമിടും. ഒരുപക്ഷെ അത് ഈ മെസ്സേജ് കേൾക്കുന്ന ഇന്നായിരിക്കാം നിനക്ക് അവിടുതൽ കിട്ടുന്നെന്ന് ആർക്കറിയാൻ പറ്റും? നീ വിശ്വാസത്തോടെ ഇരുന്നു, ദൈവത്തിന് സ്തോത്രം, യേശു ഉണർന്നു, കാറ്റിനെ ശാസിച്ചു, കടലിനെ ശാസിച്ചു, തിരമാലയിലടങ്ങി ശാന്തത വന്നു. എന്താണ് സംഭവിച്ചത്? പിശാച് വെള്ളത്തിൽ മുക്കാൻ തുടങ്ങി. ശിഷ്യന്മാരെ കൈകാര്യം ചെയ്യാമെങ്കിൽ യേശുവിനെ അങ്ങനെ ഒക്കുകയല്ലോ. അപ്പോൾ പിശാച് വിചാരിച്ചത് അവൻ്റെ ബുദ്ധിയല്ലയോ, അവൻ്റെ മണ്ടത്തരമല്ലയോ, അവൻ്റെ തന്ത്രമല്ലേ? അവൻ വിചാരിച്ചു ശിഷ്യന്മാരെ വെള്ളത്തിലൊന്ന് മുക്കിക്കൊല്ലാമെങ്കിൽ യേശുവിൻ്റെ ശ്രദ്ധ ഒന്ന് തിരിയും. അക്കരെയുള്ള ആ ഭൂതഗ്രസ്തന് വിടുതൽ കിട്ടത്തില്ല, ഈ ശിഷ്യന്മാരിലേക്ക് അങ്ങ് ശ്രദ്ധിച്ചു പോകും, അക്കരെ എത്താതിരിക്കുക. അതായിരുന്നു പിശാചിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തെ എൻ്റെ കർത്താവ് പൊളിച്ചു, അവൻ്റെ പദ്ധതിയെ കർത്താവ് പൊളിച്ചു. ഇന്ന് ഈ പകൽക്കാലം ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിൻ്റെ ജീവിതത്തിൽ നീ ഓർത്തോ, നിൻ്റെ ഭാവിയെ പൊളിച്ചു കളയുവാൻ, നിൻ്റെ ഭാവിയെ ശൂന്യമാക്കുവാൻ, നിൻ്റെ തലമുറകളെ ശൂന്യമാക്കുവാൻ, നിൻ്റെ ആത്മീയ സൂക്ഷയെ ഇല്ലാതാക്കുവാൻ, നിൻ്റെ അഭിഷേകത്തെ ഇല്ലാതാക്കുവാൻ നോക്കുന്ന ശത്രുവിൻ്റെ സകല പദ്ധതികളെയും ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവ് പൊളിച്ചുകൊണ്ട് നിന്നെ അക്കരെ എത്തിക്കാൻ പോകുകയാ. അക്കരെ നിനക്കൊരു ശുശ്രൂഷയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അക്കരെ നിനക്കൊരു ശുശ്രൂഷയുണ്ട്, അതിന് നിന്നെ അയക്കാൻ പോകുകയാണ്. ധൈര്യത്തോടിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു. യേശു അക്കരെ എത്തി. അക്കരെ എത്തിയപ്പോൾ എന്താ ഇവിടെ കണ്ടത്? അവനെ, യേശുവിനെ ആദ്യം എതിരേറ്റത് ഈ കടന്നു വന്ന ഈ ഭൂതമാണ്. ആർക്കും അടക്കുവാൻ കഴിയാതെ, അവൻ്റെ ശക്തിയെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്, അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചാൽ അവൻ ഒറ്റ പിടിക്കത് പൊട്ടിക്കും, വിലങ്ങൊണ്ട് ബന്ധിച്ചാൽ അവനത് ഉരുമ്മി ഓടിക്കും. അവനെ അടക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. നിൻ്റെ ജീവിതത്തിൽ നീ ആളുകളായി ഉപസിച്ചിട്ടും, നാളുകളായി പ്രാർത്ഥിച്ചിട്ടും, നാളുകളായി അപേക്ഷിച്ചിട്ടും ഒരു വിടുതലും കിട്ടാതെ, മേൽക്കുമേൽ ശക്തി ബലം പ്രാപിക്കുന്ന ഒരു ശത്രുവാണ് നിൻ്റെ മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ഓർത്തോ, യേശു തിരിച്ചിട്ടുണ്ട്, യേശു തിരിച്ചിട്ടുണ്ട്. നീ വിശ്വസിക്കുക, യേശു നിൻ്റെ അടുക്കൽ വന്നാൽ നിനക്ക് വിടുതലാണ്. യേശു അക്കരെ എത്തി, ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കത്തില്ലെന്ന് വാത് കെട്ടിയ ശത്രുവിൻ്റെ മുമ്പിൽ അവൻ്റെ പദ്ധതിയെ പൊളിച്ചുകൊണ്ട് നിന്നെ ലക്ഷ്യസ്ഥാനത്ത് കർത്താവ് എത്തിച്ചു. നഷ്ടപ്പെട്ട ഏതെങ്കിലും ജോലികൾ, നഷ്ടപ്പെട്ട ശുശ്രൂഷകൾ, നഷ്ടപ്പെട്ട അഭിഷേകം, നഷ്ടപ്പെട്ട ആത്മീയം, നഷ്ടപ്പെട്ട തലമുറകൾ, ഏതെങ്കിലും തരത്തിൽ നഷ്ടമാണ് നിനക്ക് പറയാനുള്ളതെങ്കിൽ, ദീർഘമായി പോയതാണ് പറയാനുള്ളതെങ്കിൽ, ഇന്ന് പകൽക്കാലം യേശു നിനക്ക് തിരിച്ചു തരാൻ പോവുക. നിൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കർത്താവ് കൂടെയുണ്ട്. ഈ ഭൂതം പിടിച്ച മനുഷ്യൻ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. നോക്കിക്കേ, നീ നാളുകളായി നിന്നെ മുട്ടുകുത്തിച്ചുകൊണ്ട് നടക്കുന്ന ചില വ്യക്തികളും വിഷയങ്ങളും ഉണ്ട്. ഇന്ന് നീ ഈ വചനം കേൾക്കുമ്പോൾ കർത്താവിൽ ആശ്രയിച്ച് വിശ്വസിച്ചോ, ഒരു ദിവസം ആ ശത്രു നിൻ്റെ മുമ്പിൽ മുട്ടുകുത്തും, ആ പിശാചിൻ്റെ മുമ്പിൽ മുട്ടുകുത്തും, ആ ഭൂതങ്ങൾ നിൻ്റെ മുമ്പിൽ മുട്ടുകുത്തും, നിനക്ക് ജയത്തോടെ മുന്നേറുവാൻ കഴിയും. യേശു അതിനോട് ചോദിച്ചു, നിന്റെ പേരെന്താ? പേരെന്താന്ന് ചോദിച്ചപ്പോൾ ആ ഭൂതങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? ലെഗിയോൻ, ഞങ്ങൾ പലരാകുന്നു. അപ്പം ലെഗിയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം ചിലർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഭൂതമെന്നാണ്. ആ മണ്ടത്തരമൊന്നും ആരും അങ്ങനെ വിശ്വസിക്കരുത്. പ്രിയപ്പെട്ടവർ, ലെഗിയോൻ എന്ന് പറഞ്ഞാൽ ഭൂതങ്ങൾ എന്നല്ല അർത്ഥം,
ആറായിരം എന്നാണ് അർത്ഥം. അതായത് റോമാ പട്ടാളത്തിലെ 6000 പടയാളികളുള്ള ഒരു റെജിമെൻറ്റിൻ്റെ പേരാണ് ലെഗ്യോൺ. കർത്താവ് ഈ പദം പ്രയോഗിച്ചിട്ടുണ്ട്. ഭൂതമാന കർത്താവ് പ്രയോഗിക്കുമോ? യേശുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പത്രോസ് വാളൂരി ഒരുത്തൻ്റെ കാതറുത്തു വെട്ടി. അപ്പോൾ യേശു സൗഖ്യമാക്കി. എന്നിട്ട് പത്രോസിനോട് പറഞ്ഞു, പത്രോസെ വാളുറയിലിടുക, വാളെടുക്കുന്ന വാളാൽ നശിച്ചു പോകും. മാത്രമല്ല ഇപ്പോൾ 12 ലെഗ്യോനിലും അധികം ദൂതന്മാരെ എനിക്ക് ദൈവത്തോട് അപേക്ഷിച്ചു കൂടായോ? കണ്ടോ? അപ്പോൾ ലെഗ്യോൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഭൂതമല്ല. തെറ്റിദ്ധരിക്കരുത്, ഇത് പലർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇനിയെങ്കിലും ഇത് കേൾക്കുന്നവർക്ക് അബദ്ധം പറ്റരുത്. ലെഗ്യോ എന്ന് പറഞ്ഞാൽ 6000 എന്നേ അർത്ഥമുള്ളൂ. അതവിടെ നിൽക്കട്ടെ. നോക്കുക, ഞങ്ങൾ പലരാകുന്നു. 6000 ഭൂതങ്ങളാണ് ഒരു മനുഷ്യൻ കയറിയത്. അതുകൊണ്ടാണ് അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചതും വിലങ് ഉരുമിയോടിച്ചതും. നമുക്ക് തന്നെ അറിയാം, ഒരു ഭൂതം ഒരാളിൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ ഒരു സഭ ഇളക്കാനത് മതി, ഒരു ദേശം ഇളക്കാനത് മതി, ഒരു കുടുംബം ഇളക്കാനത് മതി, ഒരു പ്രശ്നം ഉണ്ടാക്കാനത് മതി. അങ്ങനെയെങ്കിൽ 6000 ഭൂതങ്ങൾ വ്യാപരിച്ച ആ മനുഷ്യൻ്റെ അവസ്ഥ നമ്മളൊന്ന് ഓർത്തു നോക്കിക്കേ, എത്രയോ ഭയങ്കരമാണ്. ദൈവത്തിന് സ്തോത്രം. അവനെ വിടുവിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. അന്നത്തെ മന്ത്രവാദികൾക്ക് ഈ ഭൂതഗ്രസ്തനെ വിടുവിപ്പാൻ കഴിഞ്ഞില്ല. അന്നത്തെ ഭരണകൂടത്തിന് അവനെ വിടുവിപ്പാൻ കഴിഞ്ഞില്ല. അന്നത്തെ പുരോഹിതന്മാർക്ക് ശാസ്ത്രിമാർക്കും അവനെ വിടുവിപ്പാൻ കഴിഞ്ഞില്ല. അന്നത്തെ വൈദ്യശാസ്ത്രം അവൻ്റെ മുമ്പിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നാളുകളായി നിനക്ക് ജയിപ്പാൻ കഴിയാത്ത, നിനക്കൊരു നേട്ടം കിട്ടാത്ത ഏതെങ്കിലും വിഷയത്തിൻ്റെ മുമ്പിലാണ് നീ ഭാരപ്പെടുന്നതെങ്കിൽ, ഇതാ നിനക്ക് വേണ്ടി വലിയവനായ ദൈവം ഒരു പുതിയ പദ്ധതി തയ്യാറാക്കുന്നു. പിശാചിൻ്റെ പദ്ധതിയെ പൊളിച്ചുകൊണ്ട് ദൈവം നിനക്ക് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കുകയാണ്. നീ വിശ്വസിക്കുക, നിനക്ക് ഇന്നൊരു വിടുതലിൻ്റെ ദിവസമായിരിക്കും. വിശ്വാസത്താൽ മാത്രമേ നമുക്ക് കർത്താവിനെ അറിയുവാനും കാണുവാനും അവനിൽ നിന്ന് പ്രാപിക്കുവാനും നമുക്ക് കഴിയുകയുള്ളല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന് സ്തോത്രം. കാരണം ഈ ആർക്കും വിടുവിപ്പാൻ കഴിയത്തില്ലെങ്കിൽ സർവശക്തനായ കർത്താവിന് വിടുവിപ്പാൻ കഴിയും. അതാണ് പ്രധാന വിഷയം. അവന് കഴിയും. എന്നാൽ അബ്രഹാമിനോട് ചോദിച്ചു, എന്നാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഒരു കാര്യവുമില്ല, എല്ലാം ദൈവത്താൽ കഴിയും. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൻ്റെ ഓരോ ഏടുകളിൽ നമുക്ക് വിടുതൽ ലഭിക്കാത്ത വിഷയങ്ങളുടെ മേൽ ഇന്ന് ദൈവം ഒരു വിടുതൽ നമുക്ക് വേണ്ടി തരുകയാണ്. വിശ്വാസത്തോടെ അവനെ പിൻപറ്റുക. ദൈവത്തിന് സ്തോത്രം. എന്നാൽ രണ്ടപേക്ഷ ഈ ഭൂതങ്ങൾ കർത്താവിനോട് പറയുന്നുണ്ട്. നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും. രണ്ടപേക്ഷ ഞാൻ എടുത്ത് വായിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. രണ്ടപേക്ഷ ഭൂതങ്ങൾ പറയുന്നു. ഒന്ന്, ഞങ്ങളെ സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിക്കരുതേ. മറ്റൊരു സുവിശേഷത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്, സമയത്തിന് മുമ്പേ. അപ്പോൾ എന്തായാലും ഇവന് ദണ്ഡനമുണ്ട്. ഈ ഭൂതങ്ങൾ ചെന്ന് വീഴേണ്ടത് എവിടെയാണെന്ന് അറിയാമോ? ന്യായവിധി കഴിയുമ്പോൾ നിത്യ നരകത്തിലാണ്. തീയും ഗന്ധകവും കത്തുന്ന അഗാധ തീപ്പൊയ്കയിലാണ് ഈ ഭൂതങ്ങൾ ചെന്ന് വീഴേണ്ടത്. അവിടെ എന്നും ദണ്ഡനം അനുഭവിക്കേണ്ടി വരും, തീ കത്തിക്കൊണ്ടിരിക്കും. ഇത് ഭൂതത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങളെ സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിക്കരുതേ. കർത്താവ് അതിനു മുമ്പേ ദണ്ഡിപ്പിക്കാൻ ഒരുങ്ങിയില്ല. അതുണ്ടോ? ഒരപേക്ഷയ്ക്ക് മറുപടി. രണ്ടാമത്തേത്, ഭൂതങ്ങൾ പറഞ്ഞു. ഒരു പക്ഷേ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു അത്ഭുതം തോന്നും, ഇങ്ങനൊരു ദൂത് ഇതുവരെ ആരും പറഞ്ഞ് കേട്ടിട്ടില്ലല്ലോ, ഭൂതങ്ങളുടെ അപേക്ഷ ദൈവം കേട്ടെന്നോ. അതെ, നമുക്ക് അവിടെ വ്യക്തമായിട്ട് എഴുതിയേക്കുമല്ലോ. രണ്ടാമത്തെ അവരുടെ ആ ഭൂതങ്ങളുടെ അപേക്ഷ എന്താണെന്നറിയാമോ? ഞങ്ങളെ പുറത്താക്കുന്നെങ്കിൽ, പുറത്താക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞങ്ങൾ പോകാൻ ഒരുക്കമല്ല, പിന്നെ കർത്താവ് പറഞ്ഞാൽ പിന്നെ വിടിരിക്കാൻ പറ്റുകയില്ലല്ലോ, അതുകൊണ്ട് കർത്താവ് പറഞ്ഞാൽ പോയേ പറ്റൂ. ഞങ്ങളെ പുറത്താക്കുന്നെങ്കിൽ, ഈ മനുഷ്യരിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കുന്നെങ്കിൽ, അടുത്ത് മേയുന്ന പന്നിക്കൂട്ടത്തിലേക്ക് ഞങ്ങളെ അയക്കണമേ. 2000 പന്നികൾ അവിടെ മേയുന്നുണ്ട്. ഞങ്ങളെ അയക്കുന്നെങ്കിൽ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമെന്ന് യേശു അനുവദിച്ചെന്ന്, യേശുവിൻ്റെ അപേക്ഷ കേട്ടത് അനുവദിച്ചെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേ, നരകത്തിൽ പോയി വീഴാനുള്ള ഭൂതങ്ങൾ യേശുവിനോടൊരു അപേക്ഷ പറഞ്ഞപ്പോൾ അത് യേശു ഇവിടെ വെച്ചത് അനുവദിച്ചെങ്കിൽ, അനുവദിച്ചതിന് വേറെ കാര്യമുണ്ടെങ്കിലും അനുവദിച്ചെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് നിത്യ ദൈവരാജ്യത്തിന് വേണ്ടി അവകാശിയായി തീർന്ന നീ ഒരു അപേക്ഷ ദൈവത്തോട് പറഞ്ഞാൽ അവൻ കേൾക്കയില്ലെന്നോ? തീർച്ചയായിട്ടും സർവശക്തനായ ദൈവം
നിന്റെ അപേക്ഷ കേൾക്കും. ഒന്നിനും മറുപടി കിട്ടാതിരിക്കുകയില്ല. നോക്കുക, ഞങ്ങളെ അയക്കുന്നെങ്കിൽ അങ്ങോട്ട് അയക്കണമേ. ഇന്ന് നമുക്കൊന്ന് അപേക്ഷിക്കാം. നോക്കുക, നമ്മൾ കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയർത്ഥങ്ങളാണ്, നാം അവൻ്റെ മക്കളാണ്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ദൈവം കേൾക്കും. നീ മകനായി തീർന്നിട്ടില്ലെങ്കിൽ അവനായി സമർപ്പിക്കൂ, അവൻ്റെ രക്തത്താൽ വിശുദ്ധീകരണം പ്രാപിക്കൂ. പിന്നെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഏതെങ്കിലും സംഘടനയിൽ ചേരുന്നതല്ല, സംഘടന മാറുന്നതല്ല ദൈവമക്കൾ. യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് ഹൃദയത്തിൽ സ്വീകരിച്ച് അവനായി സമർപ്പിക്കുന്നവരാണ് ദൈവമക്കൾ. അതിനുവേണ്ടി കർത്താവ് സഹായിക്കട്ടെ. എന്നാൽ ഒടുവിൽ എന്ത് ചെയ്തു എന്താണെന്നറിയാം? ഉടനെ ഇവനെ യേശു അവിടെ വെച്ച് ഭൂതത്തെ ശാസിക്കുന്നില്ല, പക്ഷെ ഭൂതം വിട്ടുപോയി, പന്തികളിലേക്ക് പോവുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഭൂതം പോയത്? യേശു ശാസിച്ചില്ലല്ലോ, പോകാൻ പറഞ്ഞില്ലല്ലോ, പിന്നെങ്ങനെ പോയത്? യേശു എട്ടാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് എങ്ങനാ? അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ പുറപ്പെട്ട് ആ മനുഷ്യനെ വിട്ട് പുറപ്പെട്ട് പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. എപ്പോൾ? കൽപ്പിച്ചെന്നല്ല, കൽപ്പിച്ചിരുന്നു. യേശു ഇക്കരയെന്ന് തിരിക്കുമ്പോൾ തന്നെ അക്കരയുള്ള ഭൂതത്തോട് പറഞ്ഞു, ഞാൻ അവിടെ വരുമ്പോൾ വിട്ടുപോയിരിക്കണം. അതാണ് സംഭവിച്ചത്. എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നീ വചനം ശ്രദ്ധിക്കാനിരുന്നപ്പോൾ വിശ്വാസത്തോടാണ് നീ ശ്രദ്ധിക്കുന്നതെങ്കിൽ, എനിക്കൊരു വിടുതൽ കിട്ടുമെന്നുള്ള വിശ്വാസത്തോടാണ് നീ ശ്രദ്ധിക്കുന്നതെങ്കിൽ, യേശു ഇതിൻ്റെ തുടക്കത്തിൽ കൽപ്പിച്ചിരിക്കുന്നു, അശുദ്ധാത്മാവേ ഇവനെ വിട്ടുപോക, അതുപോലെ നിന്റെ പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ എന്ന് യേശു കൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, അവൻ തിരിച്ചപ്പോഴേ കൽപ്പിച്ചു. നീ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തന്നെ നിനക്ക് കൽപ്പന വന്നു വിടുതൽ. നീ ആരാധിക്കാനിരിക്കുമ്പോൾ തന്നെ ദൈവകൽപ്പന വന്നു നിനക്കൊരു വിടുതൽ. യേശു കൽപ്പിച്ചിരുന്നു, അത് വിട്ടുപോയി. യേശു അവനെ സൗഖ്യമാക്കി എന്ന് നാട്ടുകാരറിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ശരിയാ, സംഗതിയൊക്കെ ശരിയാ, പക്ഷേ ഇനി യേശു ഇവിടെ താമസിക്കണ്ട, ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പൊക്കോണം, ഇന്നും അത് തന്നെ. ഒരു തെറ്റും ചെയ്യാതെ, ഒരു പാപവും ചെയ്യാതെ, ഒരു അക്രമം ചെയ്യാതെ, ഒരു വഞ്ചന കാണിക്കാതെ, ഒരു ധനമോഹമില്ലാതെ, ഒരു യാതൊരു തരത്തിലും ഒരു ലോകസ്നേഹമില്ലാതെ, ദൈവസ്നേഹത്തിൽ ഒരു നാളുകളായി ഒരു പക്ഷേ അവിടെ ആർക്കും പോകാൻ കഴിയാതെ ഭീഷണിയായിരുന്ന ഒരു ജീവിതത്തിനാണ് വിടുതൽ കൊടുത്തത്. പക്ഷേ എന്നാൽ എന്തുമാത്രം യേശുവിനെ അവർ ഉൾക്കൊള്ളേണ്ടതാണ്. അവർ പറഞ്ഞത്, ഇനി ഇവിടെ താമസിക്കേണ്ട, പൊക്കോണം. ഇതാണ് ഇന്നും അത് തന്നെ. വിടുതൽ കൊടുക്കുന്ന യേശുവിനെ ആർക്കും വേണ്ട, ദൈവത്തിന് സ്തോത്രം. എന്നാൽ വേണ്ടവരുണ്ട്, അവന് വിടുതൽ കിട്ടി. എന്തുകൊണ്ടാണ് ഇവർ യേശുവിനോട് പറഞ്ഞത് ഞങ്ങളെ അതിരി വിട്ട് പോകാൻ പറഞ്ഞതിന് കാരണം എന്താണെന്നറിയാമോ? ഇവന് കിട്ടിയ വിടുതലല്ല, അവരുടെ പന്നികൾ നഷ്ടപ്പെട്ടു. ഇതാ ഇന്നും പലർക്കും ലോകത്തിൻ്റെ പണം, ലോകത്തിൻ്റെ മോഹം, ലോകത്തിൻ്റെ താല്പര്യം, ലോകത്തിൻ്റെ സ്വത്ത് സൗകര്യങ്ങൾ, ഇത് നഷ്ടപ്പെടുന്നതാണ് യേശുവിനേക്കാൾ പ്രയാസമവർക്ക്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അതെല്ലാം നശ്വരമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാം നഷ്ടപ്പെടും. എന്നാൽ നീ പ്രാപിച്ച ദൈവീ ആത്മീയ സത്യം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അത് പ്രാപിച്ചെടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ യേശു പട കയറി പോകാൻ നേരത്ത് വിടുതൽ പ്രാപിച്ച ഭൂതഗ്രസ്തനായിരുന്ന ഈ മനുഷ്യൻ യേശുവിനോട് പറഞ്ഞു, ഞാനോട് നിന്റെ കൂടെ വരട്ടെ. ലോകത്തിൽ ആരാലും വിടുവിക്കപ്പെടുവാൻ കഴിയാതെ, എല്ലാവരാലും കൈവിടപ്പെട്ട്, വീട്ടിൽ നിന്ന് തള്ളപ്പെട്ട്, തനി ഭ്രാന്തനായി, 6000 ഭൂതം ബാധിച്ച്, ദേശത്ത് ഭീഷണിയായി ജീവിച്ചവനെ യേശു വിടുവിച്ചു. അവനെ അടക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല, യേശുവിന് കഴിഞ്ഞു. ഇന്ന് ഇതുവരെ കഴിയാത്ത വിഷയങ്ങൾക്ക് യേശുവിന് നിനക്ക് വിടുതൽ. നീ ജാതി ഏതാണെന്നോ, നീ മതം ഏതാണെന്നോ, ഏത് വർഗമാണെന്നോ, ഏത് വിഭാഗമാണെന്നോ ഞാൻ ചോദിക്കുന്നില്ല. നിനക്ക് യേശുവിന് വിശ്വാസമുണ്ടോ? നിനക്ക് വിടുതൽ നിശ്ചയമാണ്. നിനക്ക് യേശു ചെയ്തതും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കാ. കണ്ടോ, രക്ഷിക്കപ്പെട്ടവരും ഏതെങ്കിലും വിഷയങ്ങളുടെ മുമ്പിൽ വിടുതൽ കിട്ടിയവരും രഹസ്യമായിട്ട് മൂടി വെക്കാനല്ല. ചിലരെങ്ങനെയാണെന്നറിയാമോ? ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്നെന്ന് ആരോടും പറയല്ലേ? ഓ, എന്തൊരു പാടാന്ന് പറഞ്ഞാട്ട് വന്നെന്ന് ആരോടും പറയല്ലേ? ഞാൻ രഹസ്യമായിട്ടാണ് വന്നത്. ഞാൻ കടയിൽ പോയ വഴി കയറിയതാ, ചന്തയിൽ പോയ വഴി കയറിയതാ. നിന്നെ ആർക്കാ വേണ്ടി? ഇവിടെ പരസ്യമായിട്ട് യേശുവിനെ സാക്ഷിപ്പാൻ ആയിരങ്ങൾ നിൽക്കുക. ഇത്ര രഹസ്യമായിട്ടൊന്നും നിന്നെ വിടുവിച്ചിട്ട് യേശുവിന് ഒന്നും സാധിക്കാനില്ല. അങ്ങനെയാണ് യേശുവിന് സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് കുറേ ആളുകളെ രക്ഷിച്ചങ്ങ് കൊണ്ടുപോയാൽ പോരായോ?
അല്ല, അവൻ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചത്, നിന്ന സഹിച്ചത് നമുക്കൊരു മാതൃകയാണ്. പാളയത്തിൻ്റെ പുറത്ത് കഷ്ടം സഹിച്ച ക്രിസ്തുവിനെ പോലെ നാമം, ക്രിസ്തു നിമിത്തം നിന്ദകളും പരിഹാസങ്ങളും ഉപദ്രവങ്ങളും സഹിക്കണം പ്രിയപ്പെട്ടവരെ, മരണം വരെയും സഹിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് നീ പോക, ദൈവത്തിൻ്റെ നാമം പറഞ്ഞു, ഞാൻ നീ വരണ്ട എന്ന് പറഞ്ഞ് യേശു അവനെ വിലക്കുമ്പോൾ അവൻ അനുസരിച്ചു. ഞാൻ ആദ്യം തുടങ്ങിയതാണ് അനുസരിച്ചു. അവൻ യേശുവിനെ അനുസരിച്ചിട്ട് അവൻ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നിട്ട് അവൻ പറയുകയാണ്, ആ ഗദർദേശത്ത് എല്ലാവരാളും തള്ളപ്പെട്ട് ഭൂതഗ്രസ്തനായി ഓടി നടന്ന് പലരെയും വിഷമിപ്പിച്ച കല്ലെടുത്ത് തന്നെത്താൻ ഇടിച്ച് ചതച്ച് കളഞ്ഞ ഞാനാ. യേശു എന്നെ വിടുവിച്ചു. വീട്ടുകാർക്ക് അത്ഭുതം, നാട്ടുകാർക്ക് അത്ഭുതം, ദേശക്കാർക്ക് അത്ഭുതം. അയ്യോ, ഇവനെ വിടുവിച്ചല്ലോ. പക്ഷേ വിടുതൽ ലഭിച്ചവൻ യേശുവിനെ സാക്ഷിപ്പാൻ പോയിരിക്കണം. എന്നെ കേൾക്കുന്നവരെ, നീ ദൈവത്തിൽ നിന്ന് വിടുതലും നന്മയും രക്ഷയും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറയുവാനായി പോകാൻ കർത്താവേ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, ഇന്ന് കേട്ട വചനത്തിലായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, സർവശക്തനായ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ലഭിച്ച വചനങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ആരാലും വിടുവിക്കപ്പെടുവാൻ കഴിയാതെ എല്ലാവരും കൈവിടപ്പെട്ട് ദേശത്ത് ഭീഷണിയായിരുന്നവനെ കർത്താവായ യേശു വിടുവിച്ചതു. എന്നാൽ ആ വിടുതൽ ലഭിച്ചവൻ കർത്താവേ നിന്നെ പിൻപറ്റുമ്പോൾ യേശു പറഞ്ഞതനുസരിച്ച് അവൻ വീട്ടിൽ പോയി തൻ്റെ സാക്ഷ്യം പറഞ്ഞ് അനേകരെ ആ ദേശത്തെങ്ങും ഘോഷിച്ചതുപോലെ, കർത്താവിനെ ഉയർത്തിയതുപോലെ, ഞങ്ങൾ വിടുതൽ ലഭിച്ചവൻ രക്ഷ സമ്പാദിച്ചവരുമാകിയാൽ അനേകരോട് ഈ സത്യം പറഞ്ഞ് അനേകരെ നിങ്ങളെയൊക്കെ ആദായപ്പെടുത്തുവാൻ തക്ക വേണം. ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഇത്രത്തോളം സഹായിച്ചതിനാൽ സ്തോത്രം. ശുചിപ്പാന്നതിനാൽ സ്തോത്രം. ഈ പ്രാർത്ഥന ഈ കേൾക്കുമ്പോൾ സംബന്ധിക്കുന്ന ആരെങ്കിലും വിവിധ വിടുതലില്ലാത്ത വിഷയങ്ങളുടെ മുമ്പിൽ എന്തുമാകട്ടെ ആത്മീയമായും ഭൗതികമായും കുഴഞ്ഞിരിക്കുന്നെങ്കിൽ അവരെ വിടുവിപ്പാനായി കർത്താവ് ഇറങ്ങി വന്ന് സഹായിച്ച് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വമെല്ലാം അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവിന് മഹത്വം. സർവശക്തരുന്ന ഈ പ്രോഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം അതിനൊരു വിടുതൽ ദൈവം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കേതെങ്കിലും നിങ്ങളെ അലട്ടുന്ന വിഷയം എന്തുമാകട്ടെ, ഞങ്ങൾ പ്രാർത്ഥിക്കാനുള്ള സന്നദ്ധരാണ്. ഞങ്ങളുടെ അഡ്രസ്സിലോ ടെലിഫോൺ നമ്പറിലോ നിങ്ങൾ ബന്ധപ്പെടുക. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ 9447115161. കൂടാതെ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും വിഷയങ്ങൾ കൂടുതൽ എഴുതാനോ എന്ത് വിഷയമാകട്ടെ എഴുതാൻ ഉണ്ടെങ്കിൽ എഴുതാൻ വേണ്ടി അഡ്രസ്സിലൂടെ പറയാം. പാസ്റ്റർ ടി എസ് ഡാനിയേൽ, പോസ്റ്റ് ഓഫീസ് നമ്പർ 5, കൂടൽ 68-96-93, കേരള, ഇന്ത്യ. കർത്താവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടാതെ ഞാൻ എഴുതിയ 4 പുസ്തകം കർത്താവ് എനിക്ക് എഴുതുവാനായിട്ട് കൃപ തന്നു. എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കൂടുതലോ ഒന്നുമല്ല, ദൈവം തന്ന കൃപയിൽ ആശ്രയിച്ച് ഈ 4 പുസ്തകവും ബൈബിൾ അധിഷ്ഠിത ഗ്രന്ഥമാണ്. എന്ന് പറഞ്ഞാൽ ബൈബിൾ മാത്രം അധികരിച്ചെഴുതിയ പുസ്തകമാണ്. അതുകൊണ്ട് ഇത് ബൈബിൾ സമീപന ഗ്രന്ഥമാണിത്. അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ പുസ്തകം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടല്ലോ, പുതിയ നിയമ ശുശ്രൂഷകന്മാരും ശുശ്രൂഷയും. ഈ പുസ്തകത്തിൽ പുതിയ നിയമസഭയിൽ എന്തെല്ലാം ശുശ്രൂഷയുണ്ട്, ഏതെല്ലാം ശുശ്രൂഷകന്മാരുണ്ട്, അതെല്ലാം ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഴയ ദൈവത്തിലെ ശുശ്രൂഷകന്മാരല്ലല്ലോ, യാഗങ്ങളും കർമ്മങ്ങളും നടത്തുന്ന പുരോഹിതന്മാരല്ലല്ലോ. അതുകൊണ്ട് പ്രധാനമായിട്ടുള്ളത് ഈ പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തിരുവചനം വായിക്കുമ്പോൾ ഒരു പുതിയ സഭയിലെ ശുശ്രൂഷകനാണോ ഒരു വിശ്വാസിയാണെങ്കിൽ ഒരു വിശ്വാസി പാലിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഒരു ശുശ്രൂഷകൻ പാലിക്കേണ്ട മുഴുവൻ ശുശ്രൂഷയും ഇതിനകത്തുണ്ട്. ഇതിന് വെളിയിലൊരു ശുശ്രൂഷയില്ല, എല്ലാം ഇതിനകത്ത് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് ഒന്നിച്ചെടുത്തെഴുതി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കും. ഒരാൾ ട്രാക്ട് കൊടുക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഭവനം സന്ദർശിക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, വിവിധ ഭവനങ്ങൾ സന്ദർശിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഒരു കൺവെൻഷൻ പ്രസംഗിക്കുന്നയാൾ, സഭാശുശ്രൂഷ നടത്തുന്നയാൾ എന്ന് തുടങ്ങി എല്ലാ ശുശ്രൂഷയിലുമുള്ളവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതിനകത്ത് സുവ്യക്തമായി തിരുവചനത്തെ അടിസ്ഥാനമാക്കി എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അഡ്രസ്സിലോ ടെലിഫോൺ നമ്പറോ ബന്ധപ്പെടുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത ഒരു പുസ്തകം ഞാൻ എഴുതിയത് ബൈബിളിലെ ആത്മീയ മർമ്മങ്ങൾ.
ബൈബിളിനകത്ത് എന്തെല്ലാം ഒരുപാട് മർമ്മങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ വെളിപ്പെടാതിരിക്കുന്ന നിഗൂഢമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എല്ലാം ഒന്നും വ്യാഖ്യാനിക്കാൻ എല്ലാവർക്കും കഴിയത്തില്ല. എനിക്ക് ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ ഞാനും ഇതിനകത്ത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് തെളിയിച്ച് എഴുതിയിട്ടുള്ളത്. ഇപ്പം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലെ മനുഷ്യപുത്രന്മാരാരാണ്, ദൈവപുത്രന്മാരാരാണ്, മനുഷ്യപുത്രിമാരാരാണ്, ഇതിനെക്കുറിച്ച് ഒത്തിരി വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. ഞാനതിനെക്കുറിച്ച് ബൈബിൾ എന്തു പറയുന്നു, ഇതാണ് എൻ്റെ വിഷയം. ആരെല്ലാം പണ്ഡിതന്മാരെങ്ങനെ പറയുന്നു എന്നുള്ളതല്ല, ബൈബിൾ എന്തു പറയുന്നു, അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വെളിപ്പാട് പുസ്തകത്തിലെ ആ പളുങ്ക് നദി എന്താണ്, ആ സിംഹാസനം ഒഴുകുന്ന നദി എന്താണ്, മാത്രമല്ല അക്കരെ ഇക്കരെ നിൽക്കുന്ന വൃക്ഷങ്ങൾ എന്താണ്, അതിലെ പഴങ്ങൾ എന്താണ്, നമുക്ക് തിന്നാവുന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്, നമുക്കന്നേരം തിന്നാവുന്ന ഒരു ശരീരമാണോ നമുക്കുള്ളത് എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് തന്നതൊക്കെ ഞാനത് എഴുതി വച്ചിട്ടുണ്ട്. ഈ പുസ്തകം നിങ്ങൾക്ക് ഈ അഡ്രസ്സിലോ ടെലിഫോൺ നമ്പരോ ആവശ്യപ്പെടാവുന്നതാണ്. അടുത്തൊരു പുസ്തകം എന്ന് പറഞ്ഞാൽ നിത്യതയിൽ ദൈവത്തിൻ്റെ ഏകത്വം. ഈ പുസ്തകം പ്രധാനമായിട്ടും പിതാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും അധികരിച്ച് ബൈബിൾ കണ്ടൻറ്റിൽ എഴുതിയൊരു പുസ്തകമാണ്. അതായത് ഇത് ചിലർ പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പിന്നെ മൂന്നാണ്, മൂന്നായിട്ട് കാണാം, മൂന്ന് സിംഹാസനത്തിൽ കാണാം, ഒന്നാണ്, രണ്ടാണ്, ഇങ്ങനെയൊക്കെ വിവിധ വ്യാഖ്യാനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ബൈബിൾ എന്തു പറയുന്നു, പിതാപുത്രനാര്, ഇതിനെ അധികരിച്ച് എഴുതിയൊരു പുസ്തകമാണ്. അതിന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത 4-ാമത്തെ പുസ്തകം എന്ന് പറയുന്നത് മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ. ഇത് ലോകമുള്ള കാലം മുതലേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദൈവമക്കൾക്ക് മാത്രമേ അതിന് കൃത്യതയോടെ ഉത്തരം പറയാൻ കഴിയൂ. മരണാനന്തരം ഒരു വ്യക്തി എന്ത്, എങ്ങനെ, എവിടെ, ഇങ്ങനെയൊക്കെയുള്ള കൃത്യമായി ഉത്തരം പറയുവാൻ കഴിയുന്ന ഒരു പുസ്തകം വിശുദ്ധ ബൈബിളാണ്. ആ ബൈബിളിനെ അധികരിച്ചാണ് ഞാൻ ഈ പുസ്തകം, മനുഷ്യൻ മരിച്ചാൽ എവിടെ, ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഈ വാക്യം തന്നെയുണ്ട്. ഞാൻ ആ വാക്യം എടുത്ത് പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത്. ഒരു ശിശു മരിച്ചാൽ എവിടെ, അല്ലെങ്കിൽ ഒരു വിശ്വാസി മരിച്ചാൽ എവിടെ, അല്ലെങ്കിൽ പുറത്തുള്ള ഒരാൾ മരിച്ചാൽ എവിടെയാണ്, പഴയ വിശുദ്ധന്മാർ മരിച്ചപ്പോൾ അവരെല്ലാം എവിടെയായിരുന്നു, ഇപ്പോൾ അവരെവിടെയാണ്, ഇപ്പോൾ ഒരാൾ മരിച്ചാൽ എവിടെയാണ്, ഒരു കുഞ്ഞു മരിച്ചാൽ എവിടെ പോയി എന്ന് തുടങ്ങിയ അനേക വിധമായ മരണാനന്തര അവസ്ഥകളെക്കുറിച്ച് ഞാൻ വേദപുസ്തകാടിസ്ഥാനത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഈ പുസ്തകം നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ പുസ്തകം ഒന്നിച്ച് നിങ്ങൾക്ക് എടുക്കാമെങ്കിൽ ഇതിൻ്റെ പോസ്റ്റേജ് സൗജന്യമായി ഞാൻ അയച്ചു തരുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ കൊറോണ കാലങ്ങളിൽ നിങ്ങൾ ഒത്തിരി റെസ്റ്റൊക്കെ ഉണ്ടല്ലോ, വീട്ടിലിരിക്കുമ്പോൾ ഇതുപോലുള്ള ആത്മീയ കാര്യങ്ങൾ വായിച്ചും വീട്ടിലുള്ളവരെ വായിച്ച് കേൾപ്പിച്ചും പഠിച്ചും നല്ല ആത്മീയ വർധനമുള്ളവരായിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.